200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് അടയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ അടപ്രഥമനം ഉണ്ടാക്കണം. അപ്പോൾ അട ഞാൻ കഴുകിയിട്ടു. അത് കഴിഞ്ഞ് തിളച്ച വെള്ളത്തിൽ നന്നായിട്ട് ഒന്നും കൂടി കഴുകിയെടുക്കുക. ഇത് രണ്ടും മൂന്നും പ്രാവശ്യം നമ്മൾ നല്ല ചൂടുള്ള വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയ ശേഷം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് വീണ്ടും ഊറ്റിക്കളയണം കേട്ടോ. നമുക്കത് ഉരുളിയിലേക്ക് വേവിക്കാൻ വയ്ക്കാം. ഇതിപ്പോൾ ഇവിടെ 4 നാളികേരം ചിലവിയതാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെങ്കിൽ അതും എടുക്കാം, പക്ഷെ കുറയാൻ പാടില്ല. അപ്പോൾ 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല്, അങ്ങനെ 3 പാല് ഇവിടെ ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1-ാം പാലെന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങയിൽ ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെ പിഴിഞ്ഞെടുക്കുന്നതാണ് 1-ാം പാല്. 3-ാം പാൽ ഒഴിച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ഇതിനെ വേവിച്ചെടുക്കാം. 3-ാം പാല് എന്ന് പറയുന്നത് നമ്മൾ അവസാനം പിഴിഞ്ഞെടുക്കുന്നതാണ്. അതിലധികം തേങ്ങയുടെ അംശമൊന്നും ഉണ്ടാവില്ല. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 500 ഗ്രാമിൻ്റെ ജൈവ ശർക്കരേൻ്റെ ഒരു പാക്കറ്റാണ്. അപ്പം ഞാൻ ഒരു പാക്കറ്റല്ല, ഞാൻ ഒരു 1.5 പാക്കറ്റ് ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. വെല്ലം ആവശ്യത്തിന് നമ്മൾ മധുരത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. ഒരു ഏകദേശം 750 ഗ്രാം വെല്ലം ഇതിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മധുരം ഇഷ്ടമുള്ളവർ കുറച്ച് കൂടുതലിടാം. അപ്പം നമ്മളിതിലേക്ക് 2-ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഇളക്കുക. നന്നായി കുറുകി നന്നായി വരുമ്പോൾ നമുക്ക് ഓഫാക്കിയിട്ട് 3-ാം പാൽ ഒഴിക്കാം. നമുക്ക് 3-ാം പാലും ഒഴിച്ചു കൊടുക്കണം. തീ ഓഫാക്കിയ ശേഷം നമ്മൾ 3-ാം പാൽ ഒഴിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ കൂടെ ചുക്കും ഏലക്കായയും ജീരകവും കൂടി പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് ചൂടോടെ വേണമെങ്കിൽ കഴിക്കാം, ഇല്ല നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടും കഴിക്കാം. അപ്പം നല്ല അടിപൊളി ഒരു അടപ്രഥമനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.